ആലുവയിൽ കൊല്ലപ്പെട്ട അഞ്ചു വയസ്സുകാരിയുടെ കുടുംബത്തെ കബളിപ്പിച്ച് പണം തട്ടിയെന്ന് പരാതി വീട് വാടകയ്ക്കെടുത്ത് നൽകാം എന്ന് പറഞ്ഞ് മുനീർ എന്നയാൾ പണം വാങ്ങി പറ്റിച്ചു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഹിന്ദി അറിയുന്ന ആൾ എന്ന നിലയിലാണ് പ്രാദേശിക നേതാവായ മുനീറുമായി ബന്ധപ്പെട്ടതെന്ന് കുട്ടിയുടെ പിതാവ് പറയുന്നു अच्छा फिफ्टी थाउजेंड एक है सेवेंटी ट्वेंटी थाउजेंड एक हाँ वो दिन में मेरे को हिंदी मालूम कर वो हिंदी और मलयालम से ट्रांसलेट के लिए मुनिर था मेरे को मलयालम नहीं आता है तो वो टाइम में अच्छा से हिंदी बात कर करके वो मेरा फ्रेंड जैसा हो गया फिर बोला कि वो पैसा थोड़ा मेरे साथ दे दो मैं तुमको बाद में रिटर्न देगा तो वो मैं दिया फिर वो रिटर्न मांगने के टाइम वो मेरे को झूठ झूठ बोलने लगा കുടുംബത്തിന് നൽകാൻ ഏൽപ്പിച്ച ഇരുപതിനായിരം രൂപ ഇയാൾ കൈമാറിയില്ലെന്ന് അൻവർ സാദത്ത് എം എൽ എയും പറഞ്ഞു കുട്ടിയുടെ കുടുംബത്തെ സഹായിക്കാൻ എന്ന പേരിൽ തുടക്കം മുതലേ രംഗത്തുണ്ടായിരുന്ന ആളാണ് മുനീർ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഹസീനയുടെ ഭർത്താവാണ് താനും ഭർത്താവും പണം കൈപ്പറ്റിട്ടില്ലെന്നും ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഹസീന മുനീർ ട്വന്റി ഫോറിനോട് പറഞ്ഞു

പരാതി പുറത്തു വന്നതോടെ വാർത്ത കളവാണെന്ന് പറയണമെന്ന് കുട്ടിയുടെ അച്ഛനെ മുനീർ സമ്മർദ്ദം ചെലുത്തിയെന്ന വിവരം പുറത്തുവരികയാണ് വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു വിഷ്ണു ഈ അൻവർ സാദത്തു കൂടി ഈ കാര്യം സ്ഥിരീകരിച്ചതോടെ ഇനിയിപ്പോൾ ഈ ഹസീനയും മുനീറും ഒക്കെ പറയുന്നതിൽ ഒരു വിശ്വാസ്യതയും ഇല്ലാതെ വന്നിരിക്കുകയല്ലേ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പിന്നീടുള്ള നടപടികൾ വേണു പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഏറെക്കുറെയെല്ലാം സ്ഥിരീകരിക്കുന്നുണ്ട് അത് ഇങ്ങനെയാണ് ഓഗസ്റ്റ് അഞ്ചാം തീയതി മുതൽ ഈ കുട്ടിയുടെ പിതാവിൻ്റെ എ ടി എം ഉപയോഗിച്ചിരുന്നത് ഈ ഇയാൾ ആരോ ആരോപണവിധേയനായ മുനീറാണ് ആ കുട്ടിയുടെ പിതാവിന് പുറത്തു പോകാൻ ആയിരുന്നില്ല ആ ഒരു ഘട്ടത്തിൽ അയാളാണ് ഈ എ ടി എം ഉപയോഗിച്ച് പണം പിൻവലിച്ചിരുന്നത് അങ്ങനെ തുടർച്ചയായ ആറ് ദിവസത്തിൽ ഇരുപതിനായിരം രൂപ ആ എ ടി എമ്മിൽ നിന്ന് പിൻവലിച്ചു അങ്ങനെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ആ ഘട്ടത്തിൽ പിൻവലിച്ചത് പക്ഷേ ആ തുക ഈ കുടുംബത്തിന് കൈമാറിയില്ല പിന്നീടാണ് ഈ കുടുംബം പറയുന്നത് ഇത്തരത്തിൽ പണം ഇയാൾ എടുത്തിട്ടുണ്ടെന്ന് ആ ഘട്ടത്തിൽ ചോദിച്ചപ്പോൾ പണം തിരികെ നൽകാമെന്ന് ആവശ്യപ്പെട്ട് നൽകാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നൽകിയിരുന്നില്ല പിന്നീടാണ് എം എൽ എയെ സമീപിക്കുന്നത് എം എൽ എ സമീപിക്കുകയും അതോടൊപ്പം തന്നെ പോലീസിൽ പരാതി നൽകുമെന്ന കുടുംബം പറയുകയും ചെയ്തു ആ ഘട്ടത്തിലാണ് ആദ്യഘട്ടത്തിൽ എഴുപതിനായിരം രൂപ മടക്കി നൽകിയത് പിന്നാലെ നവംബറോടുകൂടി ബാക്കി അയ്യ ആ എൺപതിനായിരം രൂപയും തിരികെ നൽകാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആ തുക ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം ഇതിന് പിന്നാലെ നമ്മൾ മുനീറുമായി ബന്ധപ്പെട്ടിരുന്നു മുനീർ പറയുന്നത് താൻ പണം വാങ്ങിയിട്ടില്ല വാർത്ത അടിസ്ഥാനരഹിതമാണെന്നാണ് തൊട്ട് പിന്നാലെ തന്നെ മുനീർ ഈ വാർത്തയും അല്ലെങ്കിൽ വിവാദം ഈ പെൺകുട്ടിയുടെ കുടുംബത്തെ അല്ലെങ്കിൽ പിതാവിനെ വിളിച്ചിരുന്നു ആ വിളിച്ച ഘട്ടത്തിൽ പറയുന്നത് നമ്മൾ തമ്മിലുള്ള പ്രശ്നമാണ് ഇത് എന്തിനാണ് മറ്റുള്ളവരോട് പറയുന്നത് ഈ വിഷയത്തിൽ വേറെ പുറത്തു നിന്നുള്ള ആളുകളെയും മാധ്യമങ്ങളെയും ഇടപെടേണ്ട കാര്യമില്ല നമ്മൾ തമ്മിൽ പറഞ്ഞു തീർത്ത കാര്യമാണ് എന്ന് മുനീർ പറയുന്നുണ്ട് ഈ പണം എത്രയും പെട്ടെന്ന് തിരികെ നൽകും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന സൂചന ഉൾപ്പെടെയുള്ള ആളുകൾ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ